സൗദിയിൽ നിന്ന് ഒരു ഡോസ് വാക്സിൻ എടുത്തവർ സൗദിയിൽ എത്തിയാൽ 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദിയിൽ നിന്ന് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ 5 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. സൗദിയിൽ നിന്നും 2 ഡോസ് വാക്സിൻ എടുത്ത വിദേശികൾ സൗദിയിലെത്തിയാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയേണ്ടതില്ല. എന്നാൽ സൗദിയിൽ നിന്നും 1 ഡോസ് മാത്രം എടുത്തവർ 3 ദിവസം ക്വാറന്റൈനിൽ കഴിയണം. സൗദിയിൽ നിന്ന് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ അവർ സൗദിയിലെത്തി 5 ദിവസം ഹോട്ടൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സൗദി യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലുള്ളവർക്കും സൗദിയിൽ വെച്ച് 1 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നേരിട്ട് സൗദിയിൽ പ്രവേശിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. December 4 മുതലാണ് ഈ സൗകര്യം പ്രാബല്യത്തിൽ വരുന്നത്. യാത്രാവിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ യാത്രക്കാർക്കും 14 ദിവസം 3ാമതൊരു രാജ്യത്ത് താമസിച്ച ശേഷം മാത്രമായിരുന്നു ഇതുവരെ പ്രവേശനം നൽകിയിരുന്നത്. ക്വാറന്റൈൻ നിയമം ലംഘിച്ചാൽ 2 ലക്ഷം റിയാൽ വരെ പിഴയും 2 വർഷം വരെ തടവും ശിക്ഷ ലഭിക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 24 ജിദ്ദ. വിദേശ ഉംറ തീർത്ഥാടകർ കോവിഡ് വാക്സിന്റെ 2 ഡോസും സ്വീകരിക്കണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദിയിൽ അംഗീകാരമില്ലാത്ത വാക്സിൻ എടുത്തവർ സൗദിയിലെത്തിയാൽ 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ പോകണമെന്നും നിർദ്ദേശമുണ്ട്. സൗദിയിലേക്ക് നേരിട്ട് യാത്രാനുമതിയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഉംറ വിസ അനുവദിക്കുന്നത്. വിദേശ തീർത്ഥാടകർ 2 ഡോസ് വാക്സിൻ എടുക്കലും നിർബന്ധമാണ്. സൗദിയിൽ അംഗീകാരമുള്ള കോവിഡ് വാക്സിന്റെ 2 ഡോസ് എടുത്തവർക്ക് സൗദിയിലെത്തിയ ഉടനെ തന്നെ ഉംറ നിർവഹിക്കാമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആവശ്യമില്ല. ഫൈസർ, മൊഡേണ, ആസ്ട്രാസെനേക്ക, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് സൗദിയിൽ അംഗീകാരമുള്ള വാക്സിനുകൾ. എന്നാൽ സൗദിയിൽ അംഗീകാരമില്ലാത്തതും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരമുള്ളതുമായ വാക്സിൻ സ്വീകരിച്ചാണ് വിദേശ തീർത്ഥാടകർ എത്തുന്നതെങ്കിൽ സൗദിയിലെത്തി 3 ദിവസം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണം. ക്വാറന്റൈൻ അവസാനിച്ച് ഉംറ നിർവഹിക്കുന്നതിനു മുമ്പ് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. സൗദിയിലെത്തി 48 മണിക്കൂറിന് ശേഷമാണ് PCR പരിശോധന നടത്തേണ്ടത്. ഉംറ നിർവഹിക്കാൻ യാത്രമരണ ആപ്പ് വഴിയാണ് തീർത്ഥാടകർ പെർമിറ്റ് എടുക്കേണ്ടത്. ഇന്ത്യക്കാർക്ക് നിലവിൽ ഉംറ വിസ അനുവദിക്കുന്നില്ല. ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്കുള്ള യാത്രാവിലക്ക് December 1 പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഉംറ വിസയും അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണമകലം, 24 ജിദ്ദ. വാക്സിൻ വിതരണത്തിൽ നേട്ടവുമായി UAE. ഇതിനോടകം UAEയിലെ താമസക്കാരിൽ അർഹരായ 100% പേരും കോവിഡ് വാക്സിൻ ആദ്യ ഡോസ് സ്വീകരിച്ചു. കഴിഞ്ഞ ഡിസംബർ മുതലാണ് UAEയിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത്. വാക്സിൻ വിതരണത്തിൽ ലോകത്തിന് മാതൃകയായിരിക്കുകയാണ് UAE. UAEയിലെ താമസക്കാരിൽ അർഹരായ 100% പേരും ഇതിനോടകം വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ജനസംഖ്യയുടെ എണ്ണം കാലത്തിനനുസരിച്ച് മാറുന്നതിനാൽ എല്ലാവർക്കും വാക്സിനേഷൻ നൽകിയിട്ടുണ്ട് എന്ന് ഈ കണക്ക് അർത്ഥമാക്കുന്നില്ല എങ്കിലും ഉദ്ദേശിച്ച ഗ്രൂപ്പുകളിൽ പൂർണ്ണമായും വാക്സിൻ എത്തിക്കാനായെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. UAEയിൽ ജനസംഖ്യയുടെ 90.31% പേർ വാക്സിന്റെ 2 ഡോസുകളും ഇതിനോടകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരിലേക്കും എത്രയും പെട്ടെന്ന് വാക്സിൻ എത്തിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഡിസംബർ മുതലാണ് UAEയിൽ വാക്സിൻ വിതരണം ആരംഭിച്ചത്. സ്വദേശികൾക്കും വിദേശികൾക്കും പൂർണ്ണമായും സൗജന്യമായാണ് രാജ്യത്ത് വാക്സിൻ നൽകുന്നത്. 24 ദുബായ്. കോവിഡ് പശ്ചാത്തലത്തിൽ കുവൈറ്റിലെ കൊറോണ എമർജൻസി കമ്മിറ്റി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അധികൃതർ മന്ത്രിസഭയ്ക്ക് മുൻപിൽ സമർപ്പിക്കും. വൈറസ് വ്യാപകമായ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ പ്രവേശനം തടയുമെന്നും മറ്റ് നിയന്ത്രണങ്ങൾ ഉടനെ ഏർപ്പെടുത്തില്ല എന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലെ 24 കോവിഡ് കേസുകളും 1 മരണവും റിപ്പോർട്ട് ചെയ്തു. 2006 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് 871 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സൗദിയിൽ ഇതുവരെ കോവിഡിന്റെ വകഭേദം സ്ഥിരീകരിച്ചിട്ടില്ല. സൗദിയിൽ ഇതുവരെ കോവിഡ് വൈറസിന്റെ ഒമിക്രോൺ വകഭേദം കണ്ടെത്തിയിട്ടില്ലെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ എല്ലാവരും കൃത്യമായി പാലിക്കണമെന്നും കോവിഡ് ലക്ഷണമുള്ളവർ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അതോറിറ്റി നിർദ്ദേശിച്ചു. 24 കോവിഡ് കേസുകളും 32 രോഗമുക്തിയും 1 മരണവുമാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യത്തെ കോവിഡ് കേസുകൾ 549,695 രോഗമുക്തി നേടിയവർ 538,856 മരണസംഖ്യ 8,833 2006 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇതിൽ 48 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. റിയാദിൽ 9, ജിദ്ദയിൽ 5, മക്കയിലും മദീനയിലും 2 വീതവും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ജിദ്ദയിൽ 229, റിയാദിൽ 114, മക്കയിൽ 102, മദീനയിൽ 100 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതേസമയം സൗദിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കോവിഡ് ചട്ടലംഘനങ്ങൾക്ക് 871 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മക്ക മേഖലയിൽ 269, റിയാദിൽ 217, മദീനയിൽ 181, ഹൈലിൽ 118 കേസുകൾ രജിസ്റ്റർ ചെയ്തു.
അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതും രണ്ടു ഡോസ് വാക്സിൻ എടുക്കാതെ പൊതുസ്ഥലങ്ങളിൽ പ്രവേശിച്ചതുമൊക്കെയാണ് കണ്ടെത്തിയ നിയമലംഘനങ്ങൾ. 24 ജിദ്ദ. കോവിഡ് വകഭേദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് UAE ആരോഗ്യ മന്ത്രാലയം. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. കൊറോണ വൈറസിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ UAE സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹൊസാനി അറിയിച്ചു. പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുകയും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി. അതിനിടെ UAE 18 വയസ്സും അതിൽ കൂടുതലുമുള്ളവർക്ക് COVID-19 വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഫൈസർ ബയോ എൻടെക് സ്പുട്നിക് വാക്സിനുകളുടെ 2 ഡോസ് സ്വീകരിച്ച് 6 മാസം പിന്നിട്ടവർക്കാണ് ബൂസ്റ്റർ ഡോസുകൾക്ക് അർഹതയുണ്ടാവുക. നേരത്തെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കടക്കം ഏതാനും വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു ബൂസ്റ്റർ ഡോസുകൾ ലഭ്യമാക്കിയിരുന്നത്. 24 ദുബായ്. ദക്ഷിണാഫ്രിക്കയിൽ പുതിയ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമോ കര കടൽ അതിർത്തികളോ അടയ്ക്കില്ലെന്ന് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയും കോവിഡ് മന്ത്രിതല കമ്മിറ്റി ചെയർമാനുമായ ഷെയ്ഖ് ഹമദ് ജാബർ അൽ അലി അൽ സബാഹ് അറിയിച്ചു. കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ കൊറോണ എമർജൻസി കമ്മിറ്റി അടിയന്തര യോഗം ചേർന്നു. ഇതിനുശേഷമാണ് അദ്ദേഹം പ്രതികരിച്ചത്. പുതിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ കുവൈത്തിനകത്തും പുറത്തും സ്വീകരിക്കേണ്ട മുൻകരുതലുകളുണ്ടെന്നും അത് സ്വദേശികളും വിദേശികളും പാലിക്കണമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. സൗദി പ്രവാസികളുടെ ഇഖാമ, റീ എൻട്രി എന്നിവയുടെ കാലാവധിയും നാട്ടിലുള്ളവരുടെ വിസിറ്റ് വിസ കാലാവധിയും 2 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ സൽമാൻ രാജാവ് ഉത്തരവിട്ടു. കോവിഡ് പ്രതിസന്ധി മൂലം സൗദിയിലേക്ക് പോകാൻ സാധിക്കാത്തവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. നാട്ടിലുള്ള പ്രവാസികളുടെ ഇഖാമ, എക്സിറ്റ് റീ എൻട്രി എന്നിവയുടെ കാലാവധി വീണ്ടും സൌജന്യമായി നീട്ടി നൽകാനാണ് സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശം. 2022 ജനുവരി 31 വരെയാണ് കാലാവധി നീട്ടി നൽകുക. നേരത്തെ നവംബർ 30 വരെ നീട്ടി നൽകിയ കാലാവധിയാണ് വീണ്ടും 2 മാസത്തേക്ക് കൂടി നീട്ടുന്നത്. നിലവിൽ സൗദിയിലേക്ക് നേരിട്ട് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. കോവിഡ് മൂലം സൗദിയിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവർക്ക് മാത്രമേ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. സൗദിയിൽ വെച്ച് 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല. സൗദി വിസിറ്റ് വിസ അടച്ച് കോവിഡ് മൂലം സൗദിയിലേക്ക് പോകാൻ സാധിക്കാത്ത വിദേശികളുടെ വിസിറ്റ് വിസ കാലാവധിയും ജനുവരി 31 വരെ നീട്ടി നൽകും. നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ച് ഓട്ടോമാറ്റിക്കായി ഇഖാമയും റീ എൻട്രിയും വിസിറ്റ് വിസയും നീട്ടി നൽകുമെന്ന് ജവാസാത്ത് അറിയിച്ചു. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രാ വിലക്ക് December 1 സൗദി പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഈ ആനുകൂല്യം ഇന്ത്യക്കാർക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 6 വർഷത്തിനിടെ ഫീസായി 53 മില്യൺ ദിനാർ ലഭിച്ചതായി മന്ത്രാലയം. കുവൈത്ത് ധനകാര്യ മന്ത്രാലയമാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത്. കോവിഡ് മഹാമാരി പ്രതിസന്ധിയിലാക്കിയ 2020-21 സാമ്പത്തിക വർഷത്തിലാണ് ഏറ്റവും കുറവ് തുകയായ 2 മില്യൺ ദിനാർ ഫീസിനത്തിൽ ലഭിച്ചത്. അതിനിടെ കോവിഡ് ഭീഷണിക്ക് തൊട്ടുമുൻപ് 2019-20 സാമ്പത്തിക വർഷത്തിൽ 11 മില്യൺ ദിനാർ ഫീസിനത്തിൽ ലഭിച്ചു. ബഹ്റൈൻ ഇന്ത്യൻ എംബസി ഇന്ത്യൻ ഭരണഘടനാ ദിനം ആചരിച്ചു. ചടങ്ങിൽ എംബസിയുടെ സേവനങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി മൊബൈൽ ആപ്പും പുറത്തിറക്കി. ചടങ്ങിൽ ഭരണഘടനാ ദിനത്തിന്റെ ഓർമ്മ പുതുക്കി ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി പിയൂഷ് ശ്രീവാസ്തവ എല്ലാവർക്കുമായി ആമുഖം വായിച്ചു. തുടർന്ന് രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പൂക്കളർപ്പിച്ചു. പിന്നീട് രാഷ്ട്രപതിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഭരണഘടനാ ദിനാചരണ തത്സമയ സംരക്ഷണത്തിൽ എംബസിയിലെ ഉദ്യോഗസ്ഥരും ക്ഷണിക്കപ്പെട്ട അതിഥികളും പങ്കെടുത്തു. ചടങ്ങിൽ ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ പ്രവാസികൾക്ക് അപ്പോയിന്റ്മെന്റ് സേവനങ്ങൾ സുഗമമാക്കുന്നതിന് ഉപഭോക്തൃ സൗഹൃദ മൊബൈൽ ആപ്ലിക്കേഷനായ EOI BH കണക്ടിന്റെ ലോഞ്ചിങ്ങും നിർവഹിച്ചു. നിലവിൽ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ, തൽക്കാൽ പാസ്പോർട്ടുകൾ, വിസ സേവനങ്ങൾ എന്നിവയ്ക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ ഈ ആപ്പ് വഴി ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. രണ്ടാംഘട്ടത്തിൽ കോൺസുലർ സേവനങ്ങൾക്കായി ഔട്ട്സോഴ്സ് ഏജൻസിയായ IVS അപ്പോയിന്റ്മെന്റുകൾ ഉൾപ്പെടുത്തുന്നതിനായി ആപ്പ് വിപുലീകരിക്കുമെന്നും അംബാസിഡർ അറിയിച്ചു. സമൂഹത്തെ മികച്ച രീതിയിൽ സേവിക്കുന്നതിനായി എംബസി സ്വീകരിച്ച മറ്റ് സംരംഭങ്ങളെക്കുറിച്ചും അംബാസിഡർ ചടങ്ങിൽ വിശദീകരിച്ചു. ബഹ്റിനിലെയും ഇന്ത്യയിലെയും കോവിഡിനെതിരെയുള്ള പോരാട്ട വിജയത്തെയും
ഇന്ത്യയും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര സുഗമമാക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റും ബഹ്റിൻ ഗവൺമെന്റും സ്വീകരിച്ച മികച്ച സമീപകാല നടപടികളെക്കുറിച്ചും അംബാസിഡർ സദസ്സിനോട് വിശദീകരിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്മരണകളുടെ 75th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടന്ന പരിപാടിയിൽ ബഹ്റിനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും മികച്ച പങ്കാളിത്തത്തിനു കൂടിയാണ് സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഇഹിജാസ് അസ്ലം ഷെയ്ഖ് ചടങ്ങിന് നന്ദി പറഞ്ഞു. മുഹമ്മദ് റയീസാണ് പരിപാടിയിൽ അവതാരകനായത്. പ്രവീൺ കൃഷ്ണ, 24 ബഹ്റൈൻ. ബെനാമി സ്ഥാപനങ്ങൾ കണ്ടെത്താൻ സൗദിയിൽ ശക്തമായ പരിശോധന തുടരുന്നു. ജിസാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ സൗദി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ടു. നിയമലംഘകർക്കെതിരെ തടവും പിഴയും ഉൾപ്പെടെ ശിക്ഷാ നടപടി സ്വീകരിക്കും. സൗദി പൗരന്മാരുടെ ലൈസൻസിൽ വിദേശികൾ നടത്തുന്ന ബിനാമി സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ശക്തമായ പരിശോധനയാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ജിസാൻ പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ദൃശ്യങ്ങൾ സൗദി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ടു. അബു അരീഷ്, സബിയ, സാംത, ബേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലെ ബകാലകളും വസ്ത്രവ്യാപാര കടകളും മൊബൈൽ കടകളും ഉൾപ്പെടെ പല സ്ഥാപനങ്ങളിലും പരിശോധന നടന്നു. കടകളിലെ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അധികൃതർ പരിശോധിച്ചു. പല സ്ഥാപനങ്ങളിലും ബിനാമി ഇടപാടുകൾ കണ്ടെത്തി. ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെടുന്ന സ്വദേശികൾക്കും വിദേശികൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 5 വർഷം വരെ തടവും 50 ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷ. സ്ഥാപനം അടച്ചുപൂട്ടുക, ലൈസൻസ് റദ്ദ് ചെയ്യുക, റിക്രൂട്ട്മെന്റിന് വിലക്കേർപ്പെടുത്തുക തുടങ്ങിയ നടപടികളും സ്വീകരിക്കും. അതേസമയം 2022 February 16 ബിനാമി സ്ഥാപനങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് പദവി ശരിയാക്കിയാൽ ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകും. ജലീൽ കണമകലം, 24 ജിദ്ദ. UAE ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി UAE പ്രമുഖ കാർഗോ കമ്പനിയായ ടൈം എക്സ്പ്രസ് കാർഗോ. UAE ആദരമർപ്പിക്കുന്ന പ്രത്യേക വീഡിയോകൾ ഉൾപ്പെടെയുള്ളവ പുറത്തിറക്കിയാണ് കമ്പനി വ്യത്യസ്തമാകുന്നത്. ഉപഭോക്താക്കൾക്ക് വലിയ ഓഫറുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. UAE ദേശീയ ദിനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കാർഗോ രംഗത്തെ മുൻനിര സ്ഥാപനമായ എം ഗ്രൂപ്പ്. UAE ചരിത്രവും നേട്ടങ്ങളും വ്യക്തമാക്കുന്ന വീഡിയോകൾ കമ്പനി പുറത്തിറക്കി കഴിഞ്ഞു. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി പുറത്തിറക്കിയ വീഡിയോകൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതോടൊപ്പം ദേശീയ ദിനത്തിന് ആദരം അർപ്പിക്കുന്ന വീഡിയോ ടൈം എക്സ്പ്രസ് കാർഗോയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 50 പേർക്ക് സീ കാർഗോയിൽ നാട്ടിലേക്ക് സൗജന്യമായി 50 കിലോ കാർഗോ അയക്കുന്നത് ഉൾപ്പെടെയുള്ള ഓഫറുകളും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. ഈ 50th പ്രമാണിച്ച് എം ഗ്രൂപ്പിൻ്റെ ദേര യൂണിറ്റിൽ 50 പേർക്ക്, അതായത് 50 പേർക്ക് തികച്ചും ഫ്രീ ആയിട്ടും, അജ്മ യൂണിറ്റിൽ December 1, December 2 തീയതികളിൽ 50% ഡിസ്കൗണ്ടും 2 ഓഫറുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ കോമൺ ആയിട്ട് ഈ ഡിസംബർ മാസം ഫുള്ളായിട്ട് ടൈം എക്സ്പ്രസ് കാർഗോൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഷെയറും ലൈക്കും ചെയ്യുന്നവർ സെലക്ട് ചെയ്യുന്ന 50 പേർക്ക് 50 കിലോ തികച്ചും ഫ്രീ ആയിട്ട് വീട്ടിലെത്തിക്കണം ഒരു ഓപ്ഷൻ ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ സംതൃപ്തിക്കും വിശ്വാസത്തിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നത് എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. 24 ദുബായ്. മോഫിയ പർവീണിന്റെ ആത്മഹത്യാ കേസിൽ CI സുധീറിനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് FIR. മോഫിയയുടെ മരണത്തിലേക്ക് നയിച്ചത് CI സുധീറിന്റെ പെരുമാറ്റമാണെന്ന് FIR പറയുന്നു. ഒരിക്കലും CIയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നും FIR വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ആലുവയിൽ മോഫിയയുടെ ബന്ധുക്കളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. വിവാഹ സംബന്ധമായി ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടിയ പരാതി പരിഹരിക്കുന്നതിനാണ് ഇരു കൂട്ടരെയും CI സുധീർ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ സംസാരത്തിനിടെ ദേഷ്യം വന്ന മോഫിയ ഭർത്താവ് സുഹായലിന്റെ കരണത്തടിച്ചു. ഇതുകണ്ട് CI സുധീർ കയർത്തു സംസാരിച്ചു. ഇതോടൊരിക്കലും CIയിൽ നിന്ന് നീതി കിട്ടില്ലെന്ന മനോവിഷമം ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് FIR പറയുന്നത്. ഉച്ചയ്ക്ക് 12 വൈകുന്നേരം 6 ഇടയ്ക്കുള്ള സമയത്താണ് മോഫിയ ആത്മഹത്യ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനിടെ ആലുവയിൽ മോഫിയയുടെ ബന്ധുക്കളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. യുവതിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച ഗവർണർ മാതാപിതാക്കളെ ആശ്വസിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ കേരള പോലീസ് ശക്തമായ നടപടി എടുക്കാറുണ്ടെന്നും ഏതാനും ചിലർ മാത്രമാണ് ഇതിൽ അപവാദമെന്നും ഗവർണർ. Is one of the finest police forces, but still they are human beings. There may be one or two black sheep, there may be there. ഇക്കഴിഞ്ഞ 22 ആലുവയിൽ മോഫിയ പർവീൺ എന്ന 21-കാരി ആത്മഹത്യ ചെയ്തത്. ഭർതൃവീട്ടുകാരുമായി ചില തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 കൊച്ചി.
കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ പാർട്ടി പാനലിനെതിരെ മത്സരിക്കാനുള്ള തീരുമാനത്തിനു പിന്നാലെയാണ് നടപടി. കെ സുധാകരൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ച ദിവാകരൻ കെ പി സി സി പ്രസിഡന്റിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ്. കണ്ണൂർ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ മമ്പറം ദിവാകരൻ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ ഡി സി സി അംഗീകരിച്ച പാനലിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ബദൽ പാനലുണ്ടാക്കി രംഗത്തെത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി നടപടി. പാർട്ടി മുന്നോട്ട് വെച്ച മൂന്ന് പേരെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം ആദ്യമേ ദിവാകരൻ തള്ളിയിരുന്നു. പിന്നാലെ ഡി സി സി നേതൃത്വം പാനൂർ സാജുവിന്റെ നേതൃത്വത്തിൽ 13 ഔദ്യോഗിക പാനലിനെ നിശ്ചയിച്ചു. മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ദിവാകരപക്ഷം തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കെ പി സി സി വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ദിവാകരൻ നടപടിയിൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ കെ സുധാകരനെതിരെ പലതവണ പ്രത്യക്ഷാരോപണങ്ങൾ ഉയർത്തി മമ്പറം ദിവാകരൻ രംഗത്തെത്തിയിരുന്നു. പരസ്യപ്രസ്താവനകളിലൂടെ ഇരുവരും കൊമ്പുകോർക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ബ്രണ്ണൻ വിവാദത്തിൽ കെ സുധാകരൻ പക്വത കാണിക്കണമെന്ന് മമ്പറം തുറന്നടിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മമ്പറം ദിവാകരൻ കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്ന് തനിക്കറിയില്ലെന്ന സുധാകരന്റെ പ്രസ്താവനയും വിവാദമായി. കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടെ പ്രതീക്ഷിച്ച നടപടിയാണ് ദിവാകരനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ദിവാകരനെ അനുകൂലിച്ച മമ്പറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ പ്രസാദിനെ ഡി സി സി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 24 കണ്ണൂർ. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ മഴ ശക്തം. വെള്ളരട കുരിശുമല അടിവാരത്ത് മലവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 8 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആര്യനാട് കൊക്കോട്ടേല ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപം ഉരുൾപൊട്ടിയെന്നും സംശയമുണ്ട്. ആറ്റിങ്ങലിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലെ റോഡിലെ കുഴിയിൽ വീണ് 2 ബൈക്ക് യാത്രക്കാർക്ക് പരുക്കേറ്റു. രാജ്യാന്തര യാത്രക്കാർക്കുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. രാജ്യാന്തര യാത്രക്കാർ എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. യാത്രക്കാർ 72 മണിക്കൂറിനുള്ളിലെ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യാത്രയ്ക്ക് മുൻപുള്ള 14 ദിവസത്തെ വിവരങ്ങളും നൽകണം. December 1 മുതൽ മാർഗരേഖ പ്രാബല്യത്തിൽ വരും. അട്ടപ്പാടിയിൽ ശിശുമരണം, തുടർകഥ. കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പോരായ്മകളുടെ ഇരയാണ് കഴിഞ്ഞ ദിവസം കുഞ്ഞു മരിച്ച വീട്ടിയൂരൂരിലെ സുനേഷ് ഗീതു ദമ്പതികൾ. ജനനീജന്മ രക്ഷ പദ്ധതിയിൽ 1 രൂപ പോലും കിട്ടിയിട്ടില്ലാത്ത കുടുംബം സ്വന്തം നിലയ്ക്കാണ് മണ്ണാർക്കാട് ചികിത്സ തേടിയത്. കുട്ടികൾക്ക് അതിന് വെള്ളത്തിന് ആളുകൾക്ക് എമ്മ ഇപ്പത്തെ കുട്ടികൾക്ക് ഒരു മാസത്തിൽ പോലെ നിന്റാ അതിലിരുന്ന് ആശുപത്രി ഡോക്ടർ അപ്പോൾ ഊശി മരുന്നില്ലാക്കോ അവർ ദൊഡ്സറാത് കുട്ടികളെ ഊര വെക്കാറ്. വീട്ടിയൂരിലെ സുനേഷ് ഗീതു ദമ്പതികളുടെ കുഞ്ഞ് പ്രസവം നടന്ന 3 ദിവസമാണ് മരിച്ചത്. കോട്ടത്തറയിൽ നിന്ന് റെഫർ ചെയ്തതിനെ തുടർന്ന് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രസവം നടന്നത്. 3 ദിവസം കുഞ്ഞു മരിച്ചു. ചികിത്സ കിട്ടുന്നില്ല, നല്ലൊരു ചികിത്സ ഞങ്ങൾക്ക് കിട്ടുന്നില്ല ട്രൈബൽ ഹോസ്പിറ്റലിലേക്ക്. എന്തിനായാലും ഞങ്ങൾ പുറമെയാണ് എഴുതി തരുന്നത്. മരുന്നായാലും ശരി, ചികിത്സക്കായാലും ശരി, ഒരു സ്കാനിങ് എടുക്കുകയാണെങ്കിലും ശരി. ഗീതുവിന് ജനനീ ജന്മരക്ഷാ പദ്ധതിയിൽ നിന്ന് 1 രൂപ പോലും ലഭിച്ചിരുന്നില്ലെന്നാണ് കുടുംബം പറയുന്നത്. രക്ഷാപ്രവർത്തന ആ പദ്ധതി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടുമില്ല. ഞങ്ങൾ അത് അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു അനുകൂലം തന്നിട്ടില്ല ഇതുവരെ. മകന്റെ ആദ്യ കുഞ്ഞിനെ തന്നെ നഷ്ടമായതിന്റെ വേദനയിലാണ് ഈ അമ്മ. മണ്ണാർക്കാട് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാൻ ആദിവാസികളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ അവിടെയാണ് സർക്കാരിന്റെ പരാജയം. ഇതോടെ ഇന്നലത്തെ അവലോകന യോഗത്തിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ് അട്ടപ്പാടിക്കാർ. രഞ്ജിത്ത് ആർപ്പാപ്പിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 അട്ടപ്പാടി. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.